ദൈവമേ എന്നു ഞാൻ കാണും അനിത്യത, എന്നു ഞാൻ കാണും അനിത്യത, സ്വർലോക നാടെൻ്റെ നിത്യനാടാം ലോകം. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി നമ്മൾ ചെല്ലാനം തോപ്പുംപടി ദേശങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാവുന്നു. സഭാമക്കളൊക്കെയും ഒരുമിച്ചുകൂടി, സാധിക്കുന്നവർ മുട്ടുകളെ മടക്കിയിരിക്കുന്നു, സാധിക്കാത്തവർ ആയിരിക്കുന്ന നിലകളിൽ അവരുടെ ഹൃദയത്തിൽ ഇത് വഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായിരുന്നാലും ഒരു യാഗത്തിൻ്റെ അതിൻ്റെ അനുഗ്രഹങ്ങൾ ആ യാഗം ഭുജിക്കുന്ന എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെ ഇതിന്മേൽ ദൈവം അയക്കുന്ന എല്ലാ നന്മകളും നമുക്കെല്ലാവർക്കും ഒരുപോലെ പ്രാപിപ്പാൻ കർത്താവിൻ്റെ ആത്മാ നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ കേൾക്കുവാനിടയായി തീർന്നത് യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. അവിടെ നമ്മൾ പഠിക്കേണ്ടത് ഒരാൾ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കണമെങ്കിൽ അയാൾക്കെന്തോ ഒരാപത്ത് അല്ലെങ്കിൽ സങ്കടം അല്ലെങ്കിൽ ഏതോ ആവശ്യം അവർക്കുണ്ട് എന്നുള്ളത് സ്പഷ്ടമാണ്. ആ സമയത്ത് നീതിമാനാണെങ്കിൽ ഓടിച്ചെന്ന് അതിൽ ചെന്ന് അഭയം പ്രാപിക്കും, അല്ലാത്തവനൊക്കെയും മറ്റു വഴികളിലേക്ക് തിരിയും. ഈ വചനത്തിൻ്റെ പൊരുളെന്താണ്? നാമത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് ഗോപുരമാണ്. നാമം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ കഴിവ്, പ്രവൃത്തി, സ്വഭാവം എന്നിവയാണ് നാമത്തെ ഉണ്ടാക്കുന്നത്. അപ്പോൾ യഹോവയുടെ നാമം എന്ന് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ആ നാമത്തിലാണ് ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്, ക്രിസ്തുവിൻ്റെ കഴിവാണ്, ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ് യേശു എന്ന നാമം. യഹോവയുടെ നാമം എന്ന് പറയുന്നത് അതാണ്. ആ പ്രവൃത്തി എങ്ങനെ സാധ്യമാകുന്നു, ആ നാമം എങ്ങനെ പ്രവർത്തിക്കുന്നു? ക്രിസ്തു യേശു ലോകത്തെ ജയിച്ചത് തൻ്റെ സ്വഭാവം കൊണ്ടാണ്, അതായത് ദൈവത്തിൻ്റെ നാമം കൊണ്ടാണ്. ആ സ്വഭാവം കൊണ്ട് എങ്ങനെയാണ് ജയിച്ചത്? തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, തന്നെ ഉപദ്രവിച്ചിട്ട് ഭീഷണം പറയാതെ, നീതിയോട് വിധിക്കുന്നവങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുകയാണ് ചെയ്തത്. മറ്റൊന്നുമല്ല, മറ്റൊരു വാക്യത്തിൽ നമ്മൾ പഠിക്കുന്നത് ക്രിസ്തുവേശ്വരൻ്റെ ഭാവം തന്നെ നിങ്ങളും ആയുധമായി ധരിപ്പിയൻ. ക്രിസ്തുവിൻ്റെ ഭാവമാണ് നിങ്ങളുടെ ആയുധം. എന്താണ് അവൻ്റെ ഭാവങ്ങൾ? ഒന്നാമത്തെ അവൻ്റെ ഭാവങ്ങൾ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമ്പത്തം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, തന്നെത്താൻ താഴ്ത്തി. അതായത് ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം, ദൈവത്തോട് സമനായിരുന്നു അവൻ. ദൈവത്തോട് സമനായിരുന്ന അവൻ ആ രൂപം വിട്ടതിന് ശേഷം ദാസരൂപമെടുത്തു, അതായത് മനുഷ്യരൂപമെടുത്തു. അതായത് തന്നെത്താൻ താഴ്ത്തി, ഒന്ന്. രണ്ടാമത്തത്, ഈ ക്രിസ്തുയേശുവിലുള്ള ഭാവമായിരിക്കും നിങ്ങളുടെ ആയുധം. അതെന്താണ് ആയുധം? ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് ആ ഭാവം തന്നെ നിങ്ങൾ ആയുധമായി ധരിപ്പിൻ. രണ്ടാമത്താണ് ആയുധം, ലോകത്തെ ജയിക്കാനുള്ള ആയുധങ്ങളാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. ഒന്ന്, തന്നെത്താൻ താഴ്ത്തി. രണ്ടാമത്തത്, കഷ്ടം അനുഭവിക്കാനുള്ള മനസ്സ്. ഏത് വിഷയത്തിനിറങ്ങിയാലും കഷ്ടം അനുഭവിക്കാനുള്ള മനസ്സ്, അത് ഒരു മനുഷ്യന് കൈവരുമ്പോൾ അവൻ ലോകത്ത് ജയിക്കാനായിട്ട് അവൻ തുടങ്ങുകയാണ്. ഇതൊക്കെയും അവൻ്റെ നാമത്തെ സംബന്ധിച്ചുള്ളതാണ്. ഇവിടെയാണ് ഒരു മനുഷ്യൻ്റെ ജയമിരിക്കുന്നത്. ഈ ലോകത്തിലുള്ള ശത്രു ബലവാനാണ്, അവനോട് എതിർത്ത് നിൽക്കാനുള്ള കെൽപ്പ് നമുക്കില്ല. കാരണം അവനോട് ക്ഷണിച്ചു നിൽക്കാൻ പ്രധാന ദൂതനായ മീഖായേൽ പോലും അവനോട് സംസാരിച്ചപ്പോൾ അവനോട് കയർക്കാനോ അവനെ ശാസിക്കാനോ ഒന്നും പറഞ്ഞില്ല. ഒരു കാര്യവും മീഖായേൽ പറഞ്ഞില്ല. മീഖായേൽ പറഞ്ഞത് യെരുശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ നിന്നെ പ്രസിക്കട്ടെ, കർത്താവ് നിന്നെ പ്രസിക്കട്ടെ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കാരണം അവൻ്റെ ശക്തിയും അവൻ്റെ പ്രവർത്തനവും അത്ര വലുതാണ്. കർത്താവിനല്ലാതെ അവനോട് എതിർത്ത് നിൽക്കാൻ ആർക്കും സാധിക്കില്ല.
കർത്താവിൻ്റെ നാമത്തിലല്ലാതെ അവൻ്റെ തീർത്ഥാടക്കാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ എങ്ങനെ അവനെ ജയിക്കുമെന്ന് നമ്മൾ ചിന്തിച്ച് വിഷമിക്കുമ്പോൾ, ഈ ലോകത്തെ നമ്മൾ എങ്ങനെ തരണം ചെയ്യുമെന്ന് നമ്മൾ ചിന്തിച്ച് വിഷമിക്കുമ്പോൾ വേറൊരു മാർഗവുമില്ല. ഈ ലോകം കീഴടക്കി വച്ചിരിക്കുന്ന ശക്തി എന്ന് പറയുന്നത് അത്ര ബലവാനാണ്. ആ ബലവാനായിരിക്കുന്ന അവനിൽ നിന്ന് രക്ഷപ്പെടാനോ അവനെ എതിർത്ത് തോൽപ്പിക്കാനോ നമുക്ക് സാധ്യമുണ്ടെന്ന് നമ്മൾ വിചാരിക്കരുത്. അത് പോഷത്വമാണ്. പിന്നെ എങ്ങനെ അതിനെ സാധിക്കും? ക്രിസ്തു എങ്ങനെ ജയിച്ചു? ആ ഭാവം തന്നെ നമ്മൾ സ്വീകരിച്ചാൽ മാത്രമേ അവനെ ജയിക്കാൻ സാധിക്കൂ. അതിലൊന്നാമത്തെ തന്നെ തന്നെത്താൻ താഴ്ത്തണം, ദൈവത്തിൻ്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തണം. രണ്ടാമത്തത് കഷ്ടമനുഭവിക്കാനുള്ള മനസ്സ് അതങ്ങോട്ട് വയ്ക്കണം. മൂന്നാമത്തത് ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ ഏതെല്ലാം സ്വഭാവങ്ങൾ ഓരോ സന്ദർഭങ്ങളിൽ ചെയ്തിട്ടുണ്ടോ അത് തന്നെ സ്വീകരിക്കുക. അതായത് തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, തന്നെ ഉപദ്രവിച്ചവരോട് ഭീഷണം പറയാതെ, നീതിയോടെ വിധിക്കുന്നവങ്ങൾ കാര്യം പരമ്പേൽപ്പിച്ചു. ഈ മൂന്ന് ഘട്ടങ്ങളാണ്: ഒന്ന്, തന്നെത്താൻ താഴ്ത്തി; രണ്ട്, കഷ്ടമനുഭവിക്കാനുള്ള മനസ്സ് പ്രാപിച്ചു; മൂന്നാമത്തത് തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, തന്നെ ഉപദ്രവിച്ചവരോട് ഭീഷണം പറയാതെ, നീതിയോടെ വിധിക്കുന്നവങ്ങൾ കാര്യം പരമേൽപ്പിച്ചു. ഈ മൂന്ന് ഘട്ടങ്ങൾ, മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് യേശു ഈ ലോകത്തെ ജയിച്ചതും എതിരാളിയായ സാത്താനെ ജയിച്ചതും. അങ്ങനെ ഉള്ളവൻ ഇന്നും പറയുന്നത് ശക്തനാണ്. ഇത് കർത്താവിൻ്റെ നാമമാണ്. കർത്താവിൻ്റെ നാമത്തിൻ്റെ ഏത് നാമത്തിനും നമ്മൾ പറയുന്നതുപോലെ പ്രവൃത്തിയുണ്ട്, സ്വഭാവമുണ്ട്, കഴിവുണ്ട്. ഏത് നാമത്തിനും, ഒരു നീതിമാനെന്ന് പറഞ്ഞാൽ ആ നീതിമാന് പ്രവൃത്തിയുണ്ട്, കഴിവുണ്ട്, സ്വഭാവമുണ്ട്. കള്ളനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുമുണ്ട് പ്രവൃത്തി, സ്വഭാവം, കഴിവ്, ഇതെല്ലാത്തിനുമുണ്ട്. അതുകൊണ്ട് ഈ നാമം എന്ന് പറയുമ്പോൾ ഈ നാമത്തിൽ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ ബലമുള്ളതാണത്. ബലമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ളവൻ ബലമുള്ളവനാണ്, അതിനേക്കാൾ ബലമുള്ളതാണ്. അതാണ് സങ്കീർത്തനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. അവരെ ശത്രുക്കാൾ ബലവാന്മാരാക്കി. നമ്മുടെ ശത്രു എത്ര വലിയവനാണോ അതിനേക്കാൾ ബലമുള്ള ബലമാണ് ദൈവം നമുക്ക് തരുന്നത്. ഈ ലോകത്തിലുള്ള പിശാച് ശക്തിയുള്ളവനാണ്, എന്നാൽ അതിനേക്കാൾ ബലം കർത്താവിനുണ്ട്. കർത്താവിൻ്റെ ബലം കർത്താവിൻ്റെ നാമത്തിലാണ്. കർത്താവിൻ്റെ നാമം എന്ന് പറയുന്ന സ്വഭാവമാണ്. എങ്ങനെ അതിനെ ശരണം പ്രാപിക്കും? അതിന് വരം പറയുന്നത് നീതിമാനായിരിക്കണം. നീതിമാനാണെങ്കിൽ ഓടി ചെന്ന് അതിലേക്ക് അഭയം പ്രാപിക്കും. അല്ലാത്തവർക്ക് അത് സാധിക്കില്ല. അവിടെ നമ്മൾ സംഭവിച്ചിട്ടുള്ളൊരു കാര്യം മനസ്സിലാക്കണം. അതായത് ന്യായാധിപന്മാരുടെ പുസ്തകം എട്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വാക്യമുണ്ട്. അതായത്, എന്നാൽ എഫ്രയീമേർ, നീ മിദ്യാന്യരെ ഒരു യുദ്ധം ചെയ്യാൻ പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത്? ഇങ്ങനെ ഞങ്ങളോട് ചെയ്യുവാൻ സംഗതി എന്ത് എന്ന് പറഞ്ഞ് അവനോട് ഉഗ്രമായി വാദിച്ചു. അതിനവൻ, നിങ്ങളോടൊത്തു നോക്കിയാൽ ഞാനീ ചെയ്തത് എന്തുള്ളൂ? അബിയേസറിൻ്റെ മുന്തിരിയെടുപ്പിനേക്കാൾ എഫ്രയീമിൻ്റെ കാലാപർക്കല്ലയോ നല്ലത്? നിങ്ങളുടെ കയ്യിലല്ലോ ദൈവം മിദ്യാനപ്രഭുവായ ഒരേബിനെയും സേബോവിനെയും ഏൽപ്പിച്ചത്? നിങ്ങളോടൊത്തു നോക്കിയാൽ എന്നെക്കൊണ്ട് സാധിച്ചത് എന്തുള്ളൂ എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ അവർക്ക് അവനോടുള്ള കോപം ശമിച്ചു. ഗദയോനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കുന്ന ഒരു സാധുവായ മനുഷ്യനാണ്. സാധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവത്തിൻ്റെ എളിമയുള്ള മനുഷ്യനാണ്. ആ മനുഷ്യനെ, ആ കർത്താവിൻ്റെ ദാസനെ കർത്താവ് വിളിച്ചു. കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. അല്ലയോ, പരാക്രമശാലിയെ യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൻ പരാക്രമശാലിയാണ്. ദൈവം അവനോടുകൂടെ ഉണ്ട് എന്ന് ദൈവം തന്നെ പറഞ്ഞു. അവനെ ചില ശുശ്രൂഷകൾ ഏൽപ്പിച്ച് പറഞ്ഞു വിടുവാണ്. പറഞ്ഞു വിട്ടപ്പോൾ ശത്രുക്കളായ മിദ്യാന്യരും ശത്രുക്കളായ ജാതികളെ ആയിട്ടുള്ള യുദ്ധമുണ്ടായി. യുദ്ധം വെച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് 30,000 പേരുമായിട്ട് പോയപ്പോൾ പറഞ്ഞു, 30,000 പേരുമായി പോയപ്പോൾ ഈ ജനം അധികമാകുന്നു, ഈ ജനത്തെക്കൊണ്ട് മുഴുവനും ഞാൻ ശത്രുവിനെ തോൽപ്പിക്കുകയില്ല, അതുകൊണ്ട് ഇതിൽ നിന്ന് ദൈവഹിതമല്ലാത്തതൊക്കെയും മാറണം, അതിനുവേണ്ടി നീ ആദ്യം ഒരു പരസ്യം ചെയ്യണം, നിങ്ങളിൽ ഭയവും ഭീരുത്വം ഉള്ളവരൊക്കെ മടങ്ങിപ്പോകാൻ പറയണം. അങ്ങനെ ഗദയോൻ ഒരു പരസ്യം ചെയ്തു, നിങ്ങളിൽ ആർക്കെങ്കിലും ഭയവും ഭീരുത്വം ഉണ്ടെങ്കിൽ ഭവനത്തിലേക്ക് മടങ്ങി പൊയ്ക്കൊള്ളുക, ഇതിൻ്റെ കൂടെ വരണ്ട. 20,000-ത്തിലധികം പേര് അങ്ങ് മടങ്ങിപ്പോയി. ശേഷിക്കുന്ന പതിനായിരം പേരാ. കർത്താവ് പറഞ്ഞു, ഈ 10,000 പേരുണ്ടല്ലോ, ഇതും അധികമാണ്, ഇത്രയും വേണ്ട. കാരണം ഇതിനകത്തും അധികമുണ്ട്. കാരണം സ്വന്തം ഭുജം, ഇസ്രായേലിൻ്റെ ഭുജം അവർക്ക് രക്ഷ വരുത്തിയെന്ന് പറയാൻ ദൈവം സമ്മതിക്കില്ല. തങ്ങളുടെ ഭുജം തങ്ങൾക്ക് രക്ഷ വരുത്തിയെന്ന് പറയാൻ വമ്പ് പറയാതിരിക്കേണ്ടതിന് നീ
ഞാൻ പരീക്ഷിച്ചിരിക്കുന്നവനെ ഞാൻ പരീക്ഷിച്ച് പറഞ്ഞു തരാം, അവർ മാത്രമേ കൊണ്ടുപോകാവൂ. അങ്ങനെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോയി. അതിനകത്ത് 300 പേര് ശേഷിച്ചു, ബാക്കിയുള്ളവരൊക്കെയും കർത്താവ് ഭവനത്തിലേക്ക് പറഞ്ഞു വിട്ടു. മുമ്പും ഗിദയോനോട് 300 പേരുണ്ട്. ഈ 300 പേരെ കൊണ്ടാണ് യുദ്ധം ജയിക്കാൻ പോകുന്നത്. ഈ 300 പേര് യുദ്ധം ചെയ്തിച്ചപ്പോൾ എത്ര പേര് തിരിച്ചുപോയി? ഏകദേശം 30,000 പേരിൽ 300 പേരെ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം പോയി, സ്വന്തം ഭവനങ്ങളിലേക്ക് പോയി. യുദ്ധം ആരംഭിച്ചു, യുദ്ധം ജയിച്ചു. ശത്രുക്കളെ ശത്രുക്കളെ ഗിദയോൻ ജയിച്ചു. ഗിദയോൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ, യുദ്ധം ഗിദയോൻ ജയിച്ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന എഫ്രൈമർ അഹങ്കാരികളാണ്. അത് പിന്നീടുള്ള നമ്മുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അഹങ്കാരികളാണ് അവർ. അവർ സ്വന്തം ഭുജത്തിൽ ആശ്രയിക്കുന്നവരാണ്. അവർ വമ്പ് പറയുന്നവരാണ്. അവരെ ദൈവം കൊണ്ടുപോയില്ല, അവരെ ദൈവം കൊണ്ടുപോയില്ല. കാരണം അവർ ദൈവത്തിൻ്റെ സന്നിധാനം വിശ്വസ്തരല്ല, സ്വന്തം ഭുജത്തിൽ ആശ്രയിക്കുന്നവരാണ്. നമ്മൾ ആദ്യം പറഞ്ഞു കേട്ടല്ലോ, ആദ്യം നമ്മൾ പറഞ്ഞല്ലോ, ലോകത്തിലുള്ളവൻ ബലവാനാണ്, അവനെ ജയിക്കണമെങ്കിൽ സ്വന്തം ഭുജത്താൽ സാധിക്കില്ല, അതൊരിക്കലും സാധിക്കുന്ന കാര്യമല്ല. അവർ ജയിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ബലമുള്ള ഗോപുരത്താൽ മാത്രമേ, കർത്താവിനാൽ മാത്രമേ സാധിക്കൂ, കർത്താവിൻ്റെ നാമത്തിൽ മാത്രമേ സാധിക്കൂ. നിന്നാൽ ഞാൻ പടക്കൂട്ടം നേരെ വാഞ്ഞിയല്ലും, നിൻ്റെ നാമത്തിൽ മതിൽ ചാടി കിടക്കുമെന്ന. കർത്താവിൻ്റെ നാമത്തിലല്ലാതെ നിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടക്കുന്നു എന്ന് അപ്പോസ്തലന്മാർ കർത്താവിൻ്റെ അടുക്കൽ വന്ന് പ്രശംസിച്ചതുപോലെ, അവിടെ ഈ ബലമുള്ള ഗോപുരത്താലാണ് മനുഷ്യന് ജയമുള്ളത്. അല്ലെങ്കിൽ ശത്രുവിനെ ജയിക്കാൻ സാധിക്കില്ല. ഇന്നും കർത്താവിൻ്റെ നാമത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ജനം എങ്ങനെ ഞാൻ ഈ ഘട്ടങ്ങൾ തരണം ചെയ്തു പോകുന്നു, ഇപ്പോൾ പിന്നിലേക്കൊന്ന് നോക്കണം. വേറെ ആർക്കുമല്ല, കർത്താവിൻ്റെ നാമം വിളിച്ചിട്ടുള്ള ജനം 10 വർഷമായി വിശ്വാസത്തിൽ വന്നെങ്കിൽ, ആ കഴിഞ്ഞ 10 വർഷത്തെ എങ്ങനെ ഞാൻ ഇവിടെ വന്നു എന്ന് പരിശോധിച്ച് നോക്കണം. കർത്താവിൻ്റെ നാമത്തിലാണ് കടന്നു വന്നിരിക്കുന്നതെങ്കിൽ ഒരിക്കലും മനുഷ്യബുദ്ധിയാൽ ആരും പറയില്ല ഇവനിവിടെ എത്തുമെന്ന്. അതുപോലുള്ള ദുർഘടങ്ങളിൽ കൂടിയാണ് കടന്നു പോരുന്നത്. എന്നാൽ കർത്താവിൻ്റെ നാമ നിമിത്തം അത് തരണം ചെയ്തു പോരും, അല്ലാത്തവർ തരണം ചെയ്യില്ല. എത്രയോ പേര് ഇതിൽ വന്നതിന് ശേഷം സ്വന്തം ഭുജത്തിൽ ആശ്രയിച്ച് ജീവൻ കൊടുക്കാൻ തയ്യാറായി വന്നിട്ട് പോലും അവർ വിശ്വാസം വിട്ട് സ്വന്തം വഴികളിലേക്ക് പോയിപ്പോയിരിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ നാമത്തിൽ മുറുകെ പിടിച്ചവൻ ഇന്ന് അതൊക്കെയും തരണം ചെയ്ത് ഇവിടെ വരും. അത് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം സ്വന്തം ഭുജത്തിൽ ആശ്രയിക്കുന്നവൻ വരില്ല, എത്തില്ല, അവനെ ദൈവം കൊണ്ടുപോവുകയില്ല. വമ്പ് പറയുന്നവനെ ദൈവം സംരക്ഷിക്കില്ല. നീതിയോട് വിചാരിക്കുന്ന ഇതിനെ ദൈവം സംരക്ഷിക്കുകയില്ല. അങ്ങനെ കർത്താവിൻ്റെ വചനത്തിൽ പഠിക്കുന്ന 300 പേര് വന്നു, ബാക്കിയുള്ളതെല്ലാം തിരിച്ചുപോയി. വീരശൂര പരാക്രമങ്ങളെല്ലാം അതിനകത്തുണ്ട്, അനേക ജീവിതങ്ങൾ അതിനകത്തുണ്ട്. പക്ഷെ അവരാരും കർത്താവ് കൊണ്ടുപോയില്ലെന്ന് മാത്രമല്ല ഈ 300 പേരെ കൊണ്ട് ശത്രുവിനെ ജയിപ്പിച്ചു വന്നു. ജയിച്ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാ ഇസ്രായേലിയരെല്ലാം, അതായത് എഫ്രയീമരും മറ്റുള്ള ഗോത്ര സമൂഹം മുഴുവനും ഒരുമനപ്പെട്ട് വന്ന് ശത്രുവിനെ കൊള്ളയടിച്ചു. അങ്ങനെ ജയം കഴിഞ്ഞ് മടങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും എഫ്രൈമർ എന്ന് പറയുന്നവർ വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ഓടിപ്പോയ 2 രാജാക്കന്മാരെ പിടിച്ചു, അവരെ കൊണ്ടുവന്നു, അനേകം പേരെ സംഹരിച്ചു. ഇതെല്ലാം കഴിഞ്ഞു വന്നു. അവരൊക്കെ അത് ഗിദയോൻ തോൽപ്പിച്ചതിന് ശേഷം സംഭവിച്ച കാര്യങ്ങളതൊക്കെ, അല്ലാതെ അവരൊന്നും തോൽപ്പിച്ചതല്ല. ദൈവത്തിൻ്റെ കരത്തിൽ ഇണങ്ങിയിരുന്ന ഗിദയോൻ മുഖാന്തരം ശത്രുവിൻ്റെ മേൽ ജയം നിന്നതാണ്. അങ്ങനെ വന്നിരിക്കുന്ന അവസ്ഥയിൽ ഒടുവിൽ ജയം വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ അഹങ്കാരം വർദ്ധിച്ചു. എഫ്രയീമർ പറഞ്ഞു, ഗിദയോനോട് വന്ന് പറഞ്ഞു, നീ യുദ്ധത്തിന് ഇസ്രായേലിനെതിരെ വന്ന ഒരു യുദ്ധത്തിൽ നീ പോയപ്പോൾ എന്തുകൊണ്ട് ഞങ്ങളെ വിളിച്ചില്ല? അവനുഗ്രഭാവത്തിലോ അവരോട് കയർക്കാൻ, ഇവിടെ അപകടത്തിലാണ്, സഹോദരങ്ങൾ തമ്മിലാണ് പ്രശ്നങ്ങൾ, എന്ത് ചെയ്യാൻ സാധിക്കും? ഗിദയോൻ പറഞ്ഞ വാക്കാണ്, നിങ്ങൾ എന്താ ഈ പറയണേ? നിങ്ങളോടൊത്തു നോക്കിയാൽ ഞാൻ ചെയ്തത് എന്താ ഉള്ളത്? ഒന്നുമില്ല. കാരണം നിങ്ങളുടെ കയ്യിലാണ് സേബഹ് സൽമുന്ന എന്ന് പറയുന്ന 2 പ്രഭുക്കന്മാരെ ഏൽപ്പിച്ചത്. നിങ്ങളുടെ കയ്യിലല്ലേ ദൈവം? മാത്രമല്ല, നിങ്ങളാരാ? നിങ്ങൾ എഫ്രയീമര്. ഞാനാരാ? അബിയേസർ. ഗിദയോൻ്റെ കുടുംബം അതാണ്, അബിയേസറിൻ്റെ കുടുംബം. നിങ്ങൾ എഫ്രയീമര്. ഞങ്ങളുടെ, അതായത് അബിയേസർ എന്ന് പറയുന്ന ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിളവെടുക്കുന്നതും നിങ്ങളുടെ കാല വെറുക്കുന്നതും ഒരുപോലെയല്ലേ? ഓ, ആരങ്ങനെ താഴും? ഇത്രയും വിജയം ആ 300 പേരുകൂടി ഗിദയോൻ പോയി പ്രാപിച്ചെടുത്ത വിജയം
ഒന്നുമില്ലാതാക്കി. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ വായുകൊണ്ട് പറയുകയാണ്, തന്നെത്താൻ താഴ്ത്തി ഒന്നുമില്ലാതാക്കി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എഫ്രൈമർ ലജ്ജിച്ചു പോയി. കാരണം അത്രമാത്രം ഗിദെയോൻ താണും, അവരുടെ മുമ്പിൽ ഏതുമില്ല എന്ന് സമ്മതിച്ചു. അവിടെ ഒന്നും സംഭവിച്ചില്ല, അവരുടെ വഴിക്ക് പോയി. ഗിദെയോനെ ദൈവം മാനിച്ചു, ഗിദെയോനെ ദൈവം മാനിച്ചു. അവൻ ആശ്രയിച്ചിരിക്കുന്ന എവിടെയാണ്? ആ ദിവ്യ സ്വഭാവത്തിലാണ്, തന്നെത്താൻ താഴ്ത്തുന്ന സ്വഭാവത്തിൽ. തനേതുമില്ല എന്നത്. ഇനി ആരെങ്കിലും അതിക്രമം ചെയ്തിട്ടുണ്ടെങ്കിലോ, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, തന്നോട് കയർത്തവരോട് അവനൊന്നും പറഞ്ഞില്ല, തന്നെ ഉപദ്രവിച്ചവരോട് ഭീഷണവും പറഞ്ഞില്ല. നീതിയോടെ വിധിക്കുന്നവർ കാര്യം പരിവേൽപ്പിച്ചതിന് ശേഷം തന്നെ തന്നെ താഴ്ത്തി. പിന്നീടുള്ള തുറന്നുള്ള അനുഭവങ്ങൾ അറിയാം. അടുത്തത് ഇഫ്താഹ് വന്നു. ഇഫ്താഹ് വന്നപ്പോൾ ഇതേ സ്വഭാവം തന്നെ എഫ്രൈം അവൻ്റെ അടുത്തെടുത്ത്. അത് അന്നേരം കാര്യങ്ങൾ മനസ്സിലായി. ഇഫ്താഹ് ആരാണെന്നും ദൈവത്തിൻ്റെ ന്യായവിധി എന്താണെന്നും എഫ്രൈമർ പഠിച്ചു. എത്രയോ പേർ ആയിരക്കണക്കിന് എഫ്രൈമരെ ഇഫ്താഹും കൂട്ടിൽ നിന്ന് കൊന്ന് ഓരോരുത്തരും എണ്ണി കൊന്നു. അങ്ങനെ അത് ദൈവത്തിൻ്റെ കരങ്ങളിൽ. നീതിയോട് വിധിക്കുന്ന ദൈവം അതിൻ്റെ സമയങ്ങളിൽ പ്രവർത്തിക്കും. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഏതെങ്കിലും സന്ദർഭം ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യന് ജയിക്കാനായിട്ട് ഞാനെന്ത് ചെയ്യണം? എനിക്ക് ഭയങ്കര പ്രശ്നങ്ങൾ. എൻ്റെ പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നെനിക്ക് കടബാധ്യത, എനിക്ക് രോഗം, മരണത്തോട് ഞാൻ അടുത്തിരിക്കുന്നു, എന്ത് ചെയ്യണം? ഇങ്ങനെ ഞാൻ 4 വയസ്സിലേക്ക് ഓടി, മരുന്ന് മേടിക്കാൻ ഓടി നോക്കി, കാശ് കടം മേടിക്കാൻ ഓടി നോക്കി, പല കാര്യങ്ങൾക്ക് ഓടി നോക്കി, ഒരു കാര്യവും സാധിക്കുന്നില്ല. എന്നാൽ അപ്പോഴാണ് ബുദ്ധി ഉദിച്ചത്. എന്താണ് ബുദ്ധി ഉദിച്ചത്? അയ്യോ, ഞാൻ എന്നെ തന്നെ താഴ്ത്തി കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകളെ മടക്കിയാൽ ഇതിന് പരിഹാരമുണ്ടല്ലോ. അവൻ നാമത്തിൽ ആശ്രയിക്കുകയാണ്. അവൻ നാമത്തിൽ പോയി മുട്ടുമടക്കി, പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, തന്നെത്താൻ താഴ്ത്തി. അവൻ യഹോവയുടെ നാമമാകുന്ന ബലമുള്ള ഗോപുരത്തിൽ ആശ്രയിച്ചു. ദൈവഹന് വിടുതലും കൊടുത്തു. കർത്താവിൻ്റെ വചനം പറയുന്നത് ഒരു വിശ്വാസിയാകുന്നുവോ, ഏത് നിലയിലുള്ള വിശ്വാസിയായിരുന്നാലും അവൻ ഏത് സമയത്തും ഈ ഗോപുരം തൻ്റെ അടുക്കലുണ്ട്. ആ ഗോപുരം അടുക്കലുണ്ട്. തൻ്റെ പ്രതിസന്ധിയെങ്കിൽ, നീതിമാനാണെങ്കിൽ അതിൽ ചെന്ന് അഭയം പ്രാപിക്കാനുള്ള വ്യവസ്ഥയും ദൈവം വെച്ചിട്ടുണ്ട്. മുടിയനായ ഭവനത്തിൽ നിന്ന് അതിൻ്റെ അവകാശവും മേടിച്ചുകൊണ്ട് പോയ പുത്രൻ, അപ്പ എനിക്കുള്ള അവകാശം തരാൻ പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോയ പുത്രൻ, അവൻ പോയി എല്ലാം നശിപ്പിച്ചതിന് ശേഷം അവരുടെ ഹൃദയം കൊണ്ടൊരു തീരുമാനമെടുക്കുകയാണ്. എന്താണ് തീരുമാനമെടുത്ത്? യഥാർത്ഥത്തിൽ മാനസാന്തരമുണ്ട്, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് ചെല്ലും. അപ്പ, നിൻ്റെ വേലക്കാരനൊരുത്തനായിട്ട് എന്നെ കൈക്കൊള്ളണം. ഇനി നിൻ്റെ അപ്പനെന്ന് മകനെന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് യോഗ്യനല്ല. ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. കർത്താവ് സഹോദരം, അവൻ ആശ്രയിക്കുന്ന എവിടെയെന്ന് ഓർക്കണം. ആശ്രയിക്കുന്നവിടെ ഏത് മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന പ്രതിസന്ധികൾ മനസ്സിൽ കരുതിയിരിക്കണം. ഏത് പ്രതിസന്ധിയായിരുന്നാലും അതിന് മാനുഷികമായ ഒരു മാർഗമുണ്ട് വിടുവിക്കപ്പെടാൻ. അതിന് ഭൗതികമായൊരു വഴിയുണ്ട് ഇപ്പോൾ അകപ്പെടുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ. എന്നാൽ ഈ ദൈവത്തിൻ്റെ മക്കൾക്ക്, വിശേഷാൽ കർത്താവിൻ്റെ നാമത്തിലുള്ള ദൈവത്തിൻ്റെ മക്കൾക്ക് ഇതൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. ഇതാ, ദൈവം അവർ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ തന്നെ, അവരെ വേർതിരിക്കുമ്പോൾ തന്നെ അവർക്കൊരു ഗോപുരം നാട്ടിയിരിക്കുക. ആപത്ത് വരുമ്പോൾ നീതിമാനാണെങ്കിൽ അതിലേക്ക് തിരിഞ്ഞ് അഭയം പ്രാപിക്കും, ദൈവം വിടുതലും കൊടുക്കും. അല്ലാത്തവർ സ്വന്തം വഴിക്ക് പോകും, അവരൊക്കെയും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും, എങ്ങും എത്തുകയില്ല. ഇന്ന് കർത്താവിൻ്റെ വചനം പറയുന്നത് ദൈവം നമുക്ക് ഇതാ ഏത് പ്രശ്നത്തിലുള്ള പരിഹാരത്തിനും ബലമുള്ള ഗോപുരമെന്ന, ഏത് ശത്രുവിനെയും ജയിപ്പാൻ, ഏത് അപകടത്തെയും അതിജീവിപ്പാൻ, ഏത് പ്രതിസന്ധിയെയും നീക്കുവാൻ, ഏത് പർവ്വതങ്ങളെയും നീക്കുവാൻ നമുക്ക് ബലമുള്ളൊരു ഗോപുരം തന്നിട്ടുണ്ട്. ഒരൊറ്റ കാര്യം മാത്രം, അതിൽ നാം അഭയം പ്രാപിക്കണമെന്ന് മാത്രം. അഭയം പ്രാപിക്കണമെങ്കിൽ നാം ആരായിരിക്കണം? നമ്മൾ നീതി വേണം, നീതിമാനായിരിക്കണം. നമ്മൾ നീതി ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നാം അങ്ങോട്ട് തിരിക്കും. ഇല്ലായെങ്കിലോ കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞ അഹിതോപേല് തൻ്റെ വഴി സാധ്യമാകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെത്താൻ താഴ്ത്തി. പറഞ്ഞാൽ മതി, ദാവീദ് രാജാവേ, ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് ഭോഷത്വം പ്രവർത്തിച്ചു പോയി, എൻ്റെ തെറ്റ് ക്ഷമിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ താണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ദോഷം ചെയ്തു പോയി എന്ന് പറഞ്ഞ് താണു കഴിഞ്ഞാൽ ആ മനുഷ്യന് രക്ഷയുണ്ട്. പക്ഷേ ആ മനുഷ്യനത് ചെയ്തില്ല, നേരെ ചെന്ന് കയറെടുത്തു, കെട്ടി ഞാൻ ചത്തു കളഞ്ഞു. അവൻ നീതിമാനല്ല. നീതിമാനാണെങ്കിൽ ആ സമയത്ത് ഏത് പാപം വരുമ്പോഴും, ഏത് അനർത്ഥം വരുമ്പോഴും അവൻ അഭയം പ്രാപിക്കാൻ ഒരു ഗോപുരം ദൈവം വെച്ചിട്ടുണ്ട്. ആ ഗോപുരമാണ് കർത്താവിൻ്റെ നാമം.
ആ നാമത്തിൽ അവൻ തന്നെത്താൻ താഴ്ത്തി അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അവന് വിടുതലുണ്ട്. അത് സാധിക്കുന്നില്ല. കർത്താവിൻ്റെ വചനം പറയുന്നത് കർത്താവിനെ ഒറ്റുകൊടുത്തതിന് ശേഷം ആ ഒറ്റുകൊടുത്ത മനുഷ്യൻ അവൻ നേരെ ചെന്ന് കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു, പ്രശ്നം തീർന്നു. കർത്താവേ, ഞാൻ നിന്നെ ഒറ്റുകൊടുത്തവനാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ദോഷത്തം പ്രവർത്തിച്ചാണ്, എൻ്റെ കഷ്ടത നീ, എൻ്റെ പാപം നീ ക്ഷമിക്കണം. കാരണം അവൻ പാപം അറിയാത്തവനെ, നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവനെ നമുക്ക് വേണ്ടി പാപമാക്കിയ ദൈവമാണ് അവൻ. നമ്മുടെ പാപത്തിൻ്റെ പ്രതിരൂപമാണവൻ, നമ്മുടെ പാപത്തിൻ്റെ ആകത്തുകയാണവൻ. അവൻ്റെ അടുക്കൽ ചെന്ന പരിഹാരമില്ലാത്ത വിഷയമില്ല. അവനോട് നാം നമ്മുടെ കുറ്റങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ സകല പാപവും ക്ഷമിച്ച് നമ്മെ നീതീകരിക്കാൻ തക്കവണ്ണം ശക്തിയുള്ളവനാണ് അവൻ. അവൻ്റെ ആ കാൽവരിയിലേക്ക് പോകാൻ അവന് തോന്നിയില്ല. അവൻ അതിന് പകരം മഹാപുരോഹിതൻ്റെ അടുക്കിലേക്ക് പോയി. കാരണം അവൻ നീതിമാനല്ല. നീതിമാനാണെങ്കിൽ ഇതാ ബലമുള്ള ഗോപുരം, ഇത് ഒരാൾക്കല്ല, ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് വചനത്തോട് നമ്മൾ പഠിക്കുന്ന പോലെ ഒരു ഗോപുരം നാട്ടിയിരിക്കുകയാണ് വിശേഷാൽ കർത്താവിൻ്റെ നാമത്തിൽ വേർതിരിക്കുന്നവർക്ക്. ഇന്ന് അതിലല്ല ആശ്രയം. ഇന്ന് അനേകരുടെ ജീവിതങ്ങൾ അതിലല്ല ആശ്രയം. സ്വയാശ്രയത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ഇന്ന് കർത്താവിൻ്റെ വചനം പറയുന്നത് എപ്പോഴും ഓർത്തുകൊള്ളണം, എപ്പോഴും ഓർത്തുകൊള്ളണം. ഏത് സമയത്തും ഒരു കുഞ്ഞ് ഒരു കുട്ടി അമ്മ നിർത്തി അമ്മ ഒരു സ്ഥലത്ത് നിന്നതിന് ശേഷം കളിക്കാൻ വിട്ടേക്കുക. കുഞ്ഞു ഉച്ച അത് പരിസരത്ത് മുഴുവൻ കളിച്ചു നടന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് അമ്മയെ നോക്കും. ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ അടുത്ത് വന്ന് ഒന്ന് ഇരുന്നതിന് വീണ്ടും കളിക്കാൻ പോകും. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരും. വീണ്ടും ഇതുപോലെ കർത്താവ് വിളിച്ചു വരുത്തുന്ന ഏത് മനുഷ്യനും കർത്താവിൻ്റെ നാം ഒരു കാര്യം ഓർത്തുകൊള്ളണം. നാം വിവിധമായ ഏർപ്പാടുകളിൽ ഇടപെടുന്നവരാണ്, ലോകത്തോട് സംബന്ധിച്ച് ജീവിക്കുന്നവരാണ്, വിവിധമായ ഇടപാടുകളുള്ളവരാണ്, ജീവിത ശൈലികളും വിവിധ വശങ്ങളുള്ളവരാണ്. ഇതെല്ലാം ഓർക്കുമ്പോഴും ഇതെല്ലാം മടങ്ങി വന്ന് ഏതെങ്കിലും പിഴവ് പറ്റിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ മടങ്ങി വന്ന് ആശ്രയം പ്രാപിക്കാൻ നമുക്കൊരു ഗോപുരം കർത്താവ് നാട്ടിൽ തന്നിരിക്കുക. എവിടെ നാട്ടിൽ തന്നിരിക്കുന്നു? കർത്താവിൻ്റെ വചനം നമ്മൾ പഠിക്കുന്നത് എവിടെ? നമുക്ക് ആ ഗോപുരം നാട്ടിൽ തന്നിരിക്കുന്നത് നമ്മൾ യെശയ്യാപ്രവചനം അഞ്ചാം വാക്യത്തിൽ അഞ്ചാം അധ്യായത്തിൽ ഒരു വാക്ക് നമ്മൾ പ്രകാരം പഠിക്കുന്നു. എന്താണ്? എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് ഞാനൊരു പാട്ടുപാടും. എന്താണ്? എൻ്റെ പ്രിയതമന് ഫലവത്തായ കുന്നിന്മേൽ ഒരു തോട്ടമുണ്ടായിരുന്നു. അതിനെ അവൻ വേലി കെട്ടി കല്ലുകളെ പെറുക്കിക്കളഞ്ഞു, തടമെടുത്തു, കൽമതിൽ പണിതു, അതിനകത്ത് നല്ല വക മുന്തിരിവള്ളി നട്ടു, അതിനുശേഷം ചക്കുകുഴിച്ചിട്ടു, ഒരു ഗോപുരവും നാട്ടി. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെക്കുറിച്ചായി പറയും. ജാതിയായി കിടക്കുന്ന ഒരു മനുഷ്യനെ ജാതിയായി കൊണ്ടുവന്ന മനുഷ്യനെ കൊണ്ടുവന്നതിന് ശേഷം, വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം കർത്താവ് ചെയ്യുന്ന പ്രവൃത്തികളാണ്. കല്ലുകളെ പെറുക്കിക്കളഞ്ഞു, അവരുടെ ഭാരങ്ങളൊക്കെ നീക്കി, വേലി കെട്ടി, ദൂതന്മാരെ കാവലിനെ കൊടുത്തു, അതിനെ തടമെടുത്തു, അതായത് വേർതിരിവ് കൊടുത്തു, ആകാശത്ത് മഞ്ഞും മഴയും പെയ്ച്ചു, അവന് വേണ്ട വചനവും ആത്മാവും കർത്താവ് പെയ്ച്ചു, നല്ല വക മുന്തിരിവള്ളി നട്ടു, ഉൾനട്ട വചനം ആത്മാക്കളെ രക്ഷിപ്പാൻ ഉൾനട്ട വചനം അവൻ്റെ ഹൃദയത്തിൽ നട്ടു. അതിനുശേഷം ചക്കുഴിച്ച് നാട്ടി, ശോധനയിൽ കൂടി ക്രിസ്തുവേശു വിശ്വസിക്കുക മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവം നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു, ചോദനയിൽ കൂടി നടക്കാനുള്ള വഴി ഒഴുക്കി. അതിനുശേഷം ഒരു ഗോപുരം നാട്ടി. ഏതാണ് ഗോപുരം? അവൻ്റെ നാമം വിളിക്കപ്പെട്ട ജനം. ആ നാമം ഏത് മനുഷ്യനും വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ വചനം പറയുന്നത് കർത്താവിൻ്റെ നാമക്കാരാകുന്നുവെങ്കിൽ, കർത്താവിനെ അംഗീകരിച്ചവരാകുന്നുവെങ്കിൽ, കർത്താവിനെ സ്വീകരിച്ചവരാകുന്നുവെങ്കിൽ ആ നാമം ഏത് സമയത്തും ആശ്രയിക്കത്തക്കതായി അവൻ്റെ ഹൃദയത്തിലുണ്ട്. അവൻ്റെ ഹൃദയത്തിലുണ്ട്. വേറെ എങ്ങോട്ടും പോകണ്ട, വേറെ എങ്ങോട്ടും പോകണ്ട. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. നമ്മൾ ഈ സമയം വരുമ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്ന പോലെ ഇസ്രായേൽ ജനം കനാൻ ദേശത്തേക്ക് ചെല്ലുമോ? കനാൻ ദേശത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജാതി അവർ ഇസ്രായേൽ ജനം വരുന്നു എന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ അവർ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? രാഹാബ് തന്നെത്താൻ താഴ്ത്തി ഒറ്റുകാരെ കൈക്കൊണ്ടു. ഒറ്റുകാരെ കൈക്കൊണ്ടു ഇസ്രായേലിൽ ഇസ്രായേലിൻ്റെ ദൈവമാണ് സകലത്തിൻ്റെയും ഉടയവനായ ദൈവം എന്ന് അവൾ ഏറ്റുപറഞ്ഞു. ദൈവം സമ്മതിച്ചു. കർത്താവിൻ്റെ സ്തോത്രം. അവൾ ആ ഗോപുരത്തിൽ അഭയം പ്രാപിച്ചു. അവളൊരു ശ്രേഷ്ഠമായിട്ടുള്ള അനുഗ്രഹം അതിൽ നിന്ന് പ്രാപിച്ചു. എന്നാൽ ഒരുവൻ മറ്റോ ഒരു കൂട്ടരോ അവർ നെഞ്ചുറപ്പിച്ചു, ഇസ്രായേലിന് യുദ്ധത്തിനൊരുങ്ങി. ഓക്കെയും ആ ഭൂമിയിൽ പട്ടുപോയി, നശിച്ചുപോയി. ആ കനാൻ ദേശത്ത് ജാതികളുടെ ദേശത്ത് അവരൊക്കെയും പട്ടുപോയി. കാരണം അവരൊക്കെ നെഞ്ചുറപ്പിക്കാനാണ് പോയത്, നാമത്തിൽ ആശ്രയം. അതാണ് ദൈവത്തിൽ പറഞ്ഞിരിക്കുന്നത്, സ്വന്തം ശക്തിയിൽ ആശ്രയിക്കും, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കും, സ്വന്തം കഴിവിൽ ആശ്രയിക്കും. അതല്ല, അതൊക്കെ ഗോപുരങ്ങളാണ്. ഗോപുരമെന്ന് പറയുന്ന ഒന്നാണ് നമുക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസം, ക്രിസ്തുവേശുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസം, ക്രിസ്തുവേശുവിൻ്റെ സ്വഭാവം. ഒന്ന്, തന്നെ താൻ താഴ്ത്തി. രണ്ട്, ക്രിസ്തുവേശുവിലുള്ള ഭാവം, അതായത് കഷ്ടം അനുഭവിക്കാനുള്ള മനസ്സ്. മൂന്നാമത്തത്, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ.
തന്നെ ഉപദ്രവിച്ചിട്ട് ഭീഷണം പറയാതെ നീതിയോടെ ഇരിക്കുന്ന കാര്യം ഫലമേൽപ്പിക്കുന്ന സ്വഭാവം, ദൈവത്തെ അംഗീകരിക്കുന്ന സ്വഭാവം, ഈ മൂന്ന് കാര്യങ്ങളും ആരാശ്രയിക്കുന്നുവോ അവൻ നാമമായി ബലമുള്ള ഗോപുരത്തിൽ അഭയം പ്രാപിക്കുന്നവനാണ്. അവനെ ശത്രു ജയിക്കില്ല. അവൻ ബലമുള്ളവനാണ്, കാരണം അവൻ ആശ്രയിച്ചിരിക്കുന്നത് ബലമുള്ള ഗോപുരത്തിലാണ്. ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇന്നിതാ നമ്മുടെ പല ചിന്തകളും എന്തായിത്തീരും? എൻ്റെ കുടുംബത്തിൽ ഇപ്പോഴും രക്ഷ പൂർത്തീകരണം വന്നിട്ടില്ലല്ലോ, ഇപ്പോഴും എനിക്ക് തീരാത്തൊരു രോഗമുണ്ടല്ലോ, ഇപ്പോഴും എനിക്ക് മാറാത്തൊരു രോഗം, ഒരു അസുഖമുണ്ടല്ലോ, ഇപ്പോഴും ഞാൻ കടന്നു പോകേണ്ട ചില വിഷയങ്ങളുണ്ടല്ലോ, എൻ്റെ സഭയ്ക്ക് ചില കാര്യങ്ങളുണ്ടല്ലോ, നാളുകളായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയം ഇതുവരെ നടക്കുന്നില്ലല്ലോ. സംശയിക്കേണ്ട, സംശയിക്കേണ്ട, ബുദ്ധി അങ്ങ് വിടുക. ബുദ്ധി അങ്ങ് വിട്ടതിന് ശേഷം കർത്താവിൻ്റെ വചനം പറയുന്നത്, നീ വിശ്വാസത്തിലേക്ക് നിന്നെ കർത്താവ് കൊണ്ടുവന്നവൻ ഒരു ഗോപുരവും നിനക്ക് നാട്ടി തന്നിരിക്കുന്നു. ആ ഗോപുരവും നാട്ടി തന്നിരിക്കുന്നു. ഏത് സമയത്തും നിൻ്റെ ജീവിതത്തിൽ അഭയം പ്രാപിപ്പാൻ, നിൻ്റെ ഏത് കഷ്ടതയിലും ഏറ്റവും ആദ്യമേ തന്നെ ഹൃദയത്തിലെ വക്രത കളഞ്ഞതിന് ശേഷം നീതിമാനാകുക. ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ നീതിമാനാകുക, കർത്താവിൻ്റെ ആയിട്ട് ബന്ധത്തിൽ നീതിമാനാകുക. നിശ്ചയമായിട്ടും ആ ഗോപുരത്തിലേക്ക് അഭയം പ്രാപിക്കും, നിരക്ഷ പ്രാപിക്കുകയും ചെയ്യും. സ്വന്തം ഭുജത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢനാണ്, ലോകത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢനാണ്, സ്വന്തം ഭുജത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവത്തോട് മത്സരിക്കുന്നവനാണ്. അങ്ങനെയല്ല, ഗദൈവം പറഞ്ഞതുപോലെ ഒരു ആർക്കറിയാം ആ വാക്യം നമ്മൾ വായിക്കണം. ഗദൈവം ചെയ്ത പ്രവൃത്തി എന്തറിയാവോ? ആറാം അധ്യായം മുതൽ വായിക്കുമ്പോൾ അറിയാം. ഗദൈവം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വ്യക്തി മുഖാന്തരമാണ്, അല്ലെന്ന് തോന്നുന്നുണ്ടോ? കാരണം കർത്താവ് പറഞ്ഞ വാക്യതാണ്, നീ ഒരൊറ്റ മനുഷ്യനെ പോലെ ഇവരെ മുഴുവനും നശിപ്പിക്കും. ഒറ്റ മനുഷ്യനെ പോലെ ഗദൈവൻ ഒരൊറ്റ ആളെ മാനിച്ചിട്ടാണ് ആ പ്രവൃത്തി എല്ലാം കർത്താവ് ചെയ്തത്. ആ പ്രവൃത്തി അത് പൊതു ഗദൈവൻ അറിയുകയും ചെയ്യാം. അതറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്, അയ്യോ ഞാൻ എത്രമാത്രമുണ്ട്, നിങ്ങളോട് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്ത് ഓർത്ത് കഴിയാം, ഞാൻ ആരാ? അവനാ മാത്രമല്ല, അവൻ്റെ കുടുംബത്തെ അവൻ്റെ തലമുറയെ മുഴുവനും താഴ്ത്തി, വേദമില്ലായെന്ന് സമ്മതിച്ചു. കാരണം അവൻ നീതിമാനാണ്, അവനാശ്രയിച്ചിരിക്കുന്നത് ബലമുള്ള ഗോപുരത്തെയാണ്. അവനെ തോൽപ്പിക്കാൻ ശത്രുവിന് സാധിക്കുകയില്ല. ഇന്ന് കർത്താവിൻ്റെ തിരുനാമത്തിൽ ഇതാ ദൈവത്തിൻ്റെ സഭയെ നമുക്ക് ആശ്രയിപ്പാൻ ഒരു ഗോപുരം. സ്വന്തം ഭുജമല്ല, ബുദ്ധിയല്ല, ലോകമല്ല, പിന്നെയോ ഒരു ഗോപുരം. അതെന്നും അമ്മ അതിലാശ്രയിക്കുന്നവനെ രക്ഷിക്കാൻ തക്കവണ്ണം അതെന്നും സജീവമാണ്. അതിലാശ്രയിക്കണമെങ്കിൽ ആദ്യം ദൈവത്തോടുള്ള നീതീകരണം പ്രാപിക്കണം. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ വിഷയങ്ങളിൽ നിന്ന് ഈ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി അനവധി വിഷയങ്ങൾ നമ്മൾ വയ്ക്കാനിടയായി തീർന്നല്ലോ. ഈ ഉപവാസ പ്രാർത്ഥനയെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ മക്കൾ പ്രാർത്ഥിച്ച അനവധി വിഷയങ്ങൾ നമ്മൾ കേൾക്കാനിടയായിത്തോ. വ്യക്തിപരമായ വിഷയങ്ങളുണ്ട്, ഭവനപരമായ വിഷയങ്ങളുണ്ട്, ദേശസംബന്ധമായ വിഷയങ്ങളുണ്ട്, സഭയുടെ വിഷയങ്ങളുണ്ട്, അനവധി വിഷയങ്ങൾ ഇന്നിവിടെ നമ്മൾ പ്രാർത്ഥിച്ചു. എന്നാൽ ആ വിഷയത്തിലൊക്കെയും കർത്താവെ നീക്കുപോക്ക് വേണം എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ആ ബലമുള്ള ഗോപുരത്തിൽ ആശ്രയം പ്രാപിക്കുന്ന ആര്, നിശ്ചയമായിട്ടും അതിന് വിടുതലുണ്ട്. അല്ല, ഇനിയും ബുദ്ധിപൂർവ്വവും അവിടെ നിന്ന് എനിക്ക് ഇന്നത് ചെയ്യും, ഇതിങ്ങനെ വരും, ആ എന്നവൻ സഹായിക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, ഇതൊന്നുമല്ല. പിന്നെയോ ഇതാ സഭയായിട്ട് നമുക്ക് ഒരുമനപ്പെട്ട് നിന്ന് ഇന്ന് ആ ബലമുള്ള ഗോപുരത്തിൽ ആശ്രയിക്കാം. അതിനൊക്കെ നീതീകരണം നമ്മൾ വരട്ടെ, നമ്മളുടെ അനീതി നീങ്ങട്ടെ, ആ ഗോപുരത്തിൽ ആശ്രയിക്കാം. നമുക്ക് ജയം നമുക്കുള്ളതാവും, ശത്രു നമ്മുടെ മുമ്പിൽ തോൽക്കും. കാരണം ശത്രുവിനേക്കാൾ ബലമുള്ള ആ ഗോപുരത്തെങ്കിലാണ് നാം അഭയം പ്രാപിക്കുന്നത്. അതിനുവേണ്ടി കർത്താവ് നമ്മെ ഒരുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയുടെ മുട്ടുകളെ മടക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്വപിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ദൈവമേ ഇന്ന് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി കർത്താവിലേക്ക് മുട്ടുകളെ മടക്കി. പല വിഷയങ്ങളും ഞങ്ങൾ കർത്താവിലേക്ക് വെച്ച് പ്രാർത്ഥിച്ചു. ദൈവമേ ഞങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന പല വിഷയങ്ങളുമുണ്ട്. സഭയുടെ വിഷയങ്ങളുണ്ട്, വ്യക്തിപരമായ വിഷയങ്ങളുണ്ട്, ഭവനത്തിൻ്റെ വിഷയങ്ങളുണ്ട്, ദേശത്തിൻ്റെ വിഷയങ്ങളുണ്ട്, എല്ലാമുണ്ട് കർത്താവേ. എന്നാൽ അതൊക്കെയും ഞങ്ങൾ എങ്ങനെ പരിഹരിക്കും? അതൊക്കെയും ഞങ്ങൾ എങ്ങനെ ജയം പ്രാപിക്കും? ഞങ്ങൾക്ക് കഴിവില്ല. ഈ ലോകത്തിലുള്ളവൻ ഞങ്ങളെക്കാൾ ശക്തനാണെന്ന് കർത്താവ് അറിയും. അവരുടെ മുമ്പിൽ നിൽക്കാനുള്ള കേൾപ്പ് ഞങ്ങൾക്കില്ല. എന്നാൽ ലോകത്തിലുള്ളവനെ ജയിച്ചവനായ കർത്താവ് ഇന്ന് തൻ്റെ നാമം ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ആ നാമത്തെ ഞങ്ങൾ അഭയം പ്രാപിപ്പാൻ കൽപ്പിച്ചു വിരിക്കുന്നു. നീതിമാനാണെങ്കിൽ ആശ്രയിക്കുന്നവരെ രക്ഷിക്കും. ഇന്ന് കർത്താവെ ഞങ്ങളുടെ വിഷയങ്ങളെല്ലാമായി കർത്താവിലേക്ക് ഈ ഗോപുരത്തിൽ വന്ന് അഭയം പ്രാപിച്ച് രക്ഷ പ്രാപിപ്പാൻ, വിടുതൽ പ്രാപിപ്പാൻ, അനുഗ്രഹവും മടവറിയും പ്രാപിപ്പാൻ ഇടവരുമാറാകട്ടെ കർത്താവ്. പൊന്നാമഹത്വം കൊടുക്കാറാകട്ടെ. കരങ്ങളൊക്കെ താഴ്ന്നു അനുഗ്രഹിക്കണമേ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ.
യേശു നല്ലവൻ എനിക്ക് യേശു നല്ലവൻ നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തിപ്പാടും ഞാൻ യേശു നല്ലവൻ അതേയൻ യേശു നല്ലവൻ യേശു നല്ലവൻ നമ്മുടെ കർത്താവും പ്രിയ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നമ്മെ അവരോടും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഏവർക്കും സ്നേഹം.